എല്ലാവർക്കും നൊസ്റ്റാൾജിക് എസ്കേപ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ദീപാവലിയൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും കൂടി ഒരിക്കൽ കൂടി കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോവുകയാണ്. മണിക്കുട്ടൻ ചേർന്ന് നളിനി ചേച്ചിയും അബിയും ഹരണിയും മീനുവും ലച്ചുവും ഞങ്ങളും വളരെ നാളൊക്കെ ശേഷം ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അട്ടപ്പാടിയിലേക്കാണ് യാത്ര. ഞങ്ങളുടെ കൂട്ടുകാരനായ കുട്ടൻ അട്ടപ്പാടിയിലുണ്ട്. രാവിലെ കുട്ടനെ വിളിച്ചു ചോദിച്ച് കുട്ടൻ വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. കേരള തമിഴ്നാട് ബോർഡറാണ് ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ലഹരി വിമുക്ത മേഖലയായതുകൊണ്ട് നല്ല ചെക്കിംഗ് ഉണ്ട്. അയ്യപ്പനും കോശിയിലെ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മയില്ലേ, അതുപോലെ എല്ലാ വണ്ടിയും അവർ തറവായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിയും നല്ല ഇതായിട്ട് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് വണ്ടി കടത്തി വിട്ടത്. ഞങ്ങൾ ഭവാനിപ്പുഴ കാണാൻ പോവുകയാണ്. ഭവാനിപ്പുഴ നേരെ കോയമ്പത്തൂരിൽ നിന്ന് ആനക്കട്ടി വന്നു. ആനക്കട്ടിയിൽ നിന്ന് അഗളിയിൽ വന്ന് അവിടുന്ന് പുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭവാനിപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലമൊക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങുകയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഭവാനിപ്പുഴയിലേക്ക് പോകാം. നല്ല ഒഴുക്കൊക്കെ ഉള്ള വെള്ളമല്ലേ. എടാ ഇതൊന്നും നനയ്ക്കരുത്, ഡ്രസ്സൊക്കെ നനച്ചു കഴിഞ്ഞാൽ ആകെ ഇതാവും. കുളിക്കാനായണ അവിടെ എല്ലാം പോയിട്ട് കുളിക്കാം. ആനക്കെട്ടിയിലെ പുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അത് ഭവാനിപ്പുഴയുടെ തീരത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെ, നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കാലൊക്കെ ഇതിനകത്ത് ഇരുന്ന് തിരിഞ്ഞു കഴിഞ്ഞാണല്ലോ സമയം പോകുന്നതേ അറിയില്ല. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും എല്ലാം കൂടി നല്ല രസമുള്ള ഒരു എന്താ പറയുക, കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. കല്ലെടുത്ത് അടിച്ച് വയ്ക്കുക എന്നുള്ളത് അത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഉണ്ട്. അത് ആ വീഡിയോ ഉണ്ട് കണ്ടോ, ഇത്ര വലിയ വെള്ളത്തിൽ വന്നിട്ട് കപ്പല് കുത്തി അത് കിട്ടാണോ.
വെള്ളത്തിലൊക്കെ നനഞ്ഞവരെല്ലാവരും കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ചെറിയ കാപ്പി സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ കാപ്പി തന്നെ. ചൂട് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തുള്ളൊരു തെങ്ങുംതോപ്പാണ്, നല്ല രസമുണ്ട്. നല്ല ഉഗ്രനായിട്ട് തെങ്ങൊക്കെ നല്ല വരി വരിയായിട്ട് ഇരിക്കുന്നു. കാണാം, വലിയൊരു തെങ്ങുംതോപ്പ്. അപ്പുറത്തെ സൈഡിൽ നല്ല മലനിര. ഇതാണ് കുട്ടൻ്റെ വീട്. നേരത്തെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന പഴയ വീട്. പുതിയ മുകളിലേക്ക് വേണം കയറിപ്പോടാ. ഇതിൻ്റെയൊക്കെ പഴയ വിറക് വരെയാണ് കയറി കയറി ഇവിടെ വന്നു. മുകളിലേക്കുണ്ട്, ഒത്തിരി സ്ഥലമുണ്ട്. അങ്ങനെ കയറി പോകാം. നമുക്ക് തിരിച്ചോ. മഴയൊക്കെ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല പച്ച കളറും അല്ലേ, കഴിഞ്ഞില്ല. നെല്ലുമരാണ് കാപ്പി. കാപ്പിക്കൊരു ആ ശരി ശരി അച്ചായി ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നത്. പരിപാടികളൊക്കെ നിർത്തി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതാണ് നമ്മുടെ പൊങ്ങുരു. പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. ചെരുപ്പ് ഇതാ ചെരുപ്പ് ഞാനവരെ പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ പരീക്ഷണത്തിൽ വിജയിച്ചോണ്ടിരിക്കുന്നു. ഇത് മത്തരല്ലേ, മത്തൻ കുമ്പളം. അയ്യോ, പല്ലില്ലാത്ത മോഹം കണ്ടിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അച്ചായി. അച്ചായി ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ട് ഫില്ല് പോകുന്നല്ല പിന്നെ അത് ഇതൊക്കെ റെഡിയാക്കും. നമ്മളവിടെ ചെല്ലുന്നുള്ള റൂട്ട് മാപ്പ് രണ്ട് ഗൈഡുകളെയും കൊണ്ട് അവരാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. തടി കെട്ടി തന്നെ തടിയാ തേക്കണം. ടിഷ്യൂ ഞങ്ങള് ഗൈഡുകള് ഞങ്ങളുടെ വേറെ വഴി കൂടെ കൊണ്ടുപോകാണ്. വീടുകൾക്ക് തന്നെ അറിയില്ല പോണം. ഇല്ല പറിച്ചോണ്ട് പോരെ. ബാംബു ഉണ്ടോ? ഇതുണ്ടോ? ഇതിന് ചെറിയ ഉണ്ടോ? ആ അത് നല്ലായിരുന്നു. അകലെ വന്നിട്ട് ചെറിയ ചെറിയ അഭ്യാസങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിള്ളേരുടെ കൂടെ. നമ്മുടെ രണ്ട് കമ്പനിക്കാര് അബി ഞങ്ങളാണ് ഇവിടെയുള്ള അഭ്യാസങ്ങൾ. കാണാ താഴെ അവർ നിൽക്കുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ച് ഇത് താഴോട്ട് പോകണം, പോയി നോക്കാം. തിരിച്ചെത്തി. എന്റെ ചെരുപ്പ് എവിടെ വരാൻ അച്ചയൊക്കെ എവിടുന്ന വന്നേ ശരിക്കും? കോട്ടയത്ത്. അല്ല കുറുപ്പന്തറ. അവിടുന്ന് ഏത് വർഷം ഇങ്ങോട്ട് വന്നേ? ഏത് വർഷം ഇങ്ങോട്ട് വന്നേ അട്ടപ്പാടിക്ക്? 74. അപ്പൊ അവിടെ നേരെ ഇങ്ങോട്ട് പോകുന്ന ഇവിടെ സ്ഥലം മേടിച്ചാണോ അതോ മേടിച്ചു കഴിഞ്ഞിട്ട് വിട്ടെ ഇതെല്ലാം റെഡിയാക്കി? പല സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്ന ആളായിരുന്നു. വയനാട് ഇടുക്കിയിലൊക്കെ പോയി പണിയെടുക്കുക. സ്ഥലം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, 28 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ആ 28 സെന്റ് അപ്പൊ അപ്പനാന്ന് തോന്നി. അവിടേക്ക് നമുക്ക് കോട്ടയം ജില്ലയിൽ കൂടുതൽ കപ്പയാണ് ഭക്ഷണത്തിന്. രണ്ടു നേരം കപ്പയില്ലാത്ത ഒരു വീടും ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലങ്ങളൊക്കെ വീട്ടിൽ വന്നു എത്ര വയസ്സുണ്ടായിരുന്നു? ചെറുപ്പം സ്ഥലം മേടിച്ചു.
അവിടെ മൃഗങ്ങളും ഇതൊക്കെ ഭയങ്കര ശല്യമായിരിക്കും ആ സമയത്ത്. അന്ന് വാസ്തവത്തിൽ ഇങ്ങനെ ആനയുടെ ഒന്നും ഒരു ശല്യമില്ല, ഇല്ലായിരുന്നു. ഇപ്പോൾ ആനയുടെ ശല്യമൊക്കെ കൂടുതലും അന്ന് കൂടുതലും കാട്ടുപന്നിയുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ വന്ന് അപ്പനമ്മയൊക്കെ ഇവിടെ വെച്ച് മരിച്ച് പിന്നെ ഞാൻ മാത്രമായി ഇവിടെ. എനിക്ക് മൂന്ന് പെണ്ണന്മാരുണ്ട്. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മലബാർ തൊട്ട് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, മണ്ണാർക്കാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട്. ആ കോട്ടയം പാലാ ഭാഗത്താണ് ആൾക്കാർ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതൽ അവിടുന്ന്. അവര് ധൈര്യമായിട്ട് അങ്ങ് പോകുന്നു അല്ലേ. ആ കാലത്ത് അട്ടപ്പാടിയിൽ തുച്ഛമായ നിലയ്ക്ക് സ്ഥലം കിട്ടും, അങ്ങനെ പോകണം. പിന്നെ അല്ലാതെ സ്ഥലം ആദിവാസികളുടെ വെട്ടി മടിച്ചിട്ടൊക്കെ വേറെ ഉണ്ട്, വേറെ ഉണ്ട്. എല്ലാ എല്ലാ ഇതും ഉണ്ട്, വിഭാഗം ഉണ്ട്. അങ്ങനെയാണ് അട്ടപ്പാടിയിൽ. ഇവിടെ തൊട്ടാച്ചിരിക്കും, ഈ പാലക്കാട് തൊട്ടാണ് ആൾക്കാർ കുടിയേറി തുടങ്ങിയിരിക്കുന്നത് അല്ലേ. പാലക്കാട്, മലപ്പുറത്തിന്റെ കിഴക്കൻ ഭാഗം, വയനാട്, കണ്ണൂര്. കോട്ടയംകാര്, കോട്ടയംകാര്. ഇപ്പോഴും കോട്ടയത്ത് നിന്ന് മാത്രമേ ഉള്ളൂ നൈറ്റ് സർവീസ് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഉള്ളു. പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് എന്ത് ബസ് പോയാലും ആ ബസ് നിറച്ച് പോകാൻ ആളുണ്ട്. ഇപ്പൊ പാലായിൽ നിന്ന് ഇങ്ങോട്ട് ബസ് ഇല്ല. അതുപോലെ കെ എസ് ആർ ടി സി പോലെ പ്രൈവറ്റ് ബസ് കണ്ണൂർക്ക്, ചിറ്റാരിക്കൽ, വയനാട്, ആ എപ്പോഴും ഫുള്ളല്ലേ. ഇനി ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും. അവിടെയുള്ളവരുടെ എല്ലാം സ്വന്തക്കാരും ഇവിടെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇത്.